ഹായ് ഫ്രണ്ട്സ് സാപിഡ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ ആണ് ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി പിന്നെ നമ്മുടെ റാഫി റാഫിയുടെ തിരക്കഥയിൽ നാദിർഷ സംവിധാനം ചെയ്ത സിനിമയാണ് അപ്പോൾ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യുന്നത് ദേവിക വിജയ് ആണ് സോറി ദേവിക സഞ്ജയ് ആണ് നായകനായിട്ട് വന്നിരിക്കുന്നത് മുബിൻ എം റാഫിയാണ് നമ്മുടെ റാഫിയുടെ മകനാണ് മുബിൻ എം റാഫി പിന്നെ ഷൈൻ ടോൺ ജാക്കോ ജോണി ആൻ്റണി അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട് അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നടക്കുന്ന ഡ്രഗ് മാഫിയയും അതിനെ സംബന്ധിച്ചുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത് അർജുൻ അശോകാണ് മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് പോലീസുകാരനായിട്ടാണ് വന്നിട്ടുള്ളത് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വലിയൊരു ട്രെയിലറിൽ വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് രണ്ടു മണിക്കൂറും പതിനൊന്ന് മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഈ സിനിമയെക്കുറിച്ചൊന്നും പറയാനില്ലാത്തൊരു അവസ്ഥയിലാണ് സിനിമ അങ്ങനെ നിൽക്കുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ച് പോസിറ്റീവ് പറയാനാണെങ്കിൽ ഒരു പാട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കല്യാണ പാട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ പാട്ട് ബാക്കിയൊക്കെ എന്താ പറയുക തട്ടിക്കോട്ട് പോലെയാണ് തോന്നുന്നത് വളരെ ആയിട്ടാണ് സിനിമ സിനിമ എടുത്തിട്ടുള്ളത് വളരെ കളർഫുൾ ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത് പക്ഷേ എന്തൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ പോലെയാണ് തോന്നിയത് സത്യം പറയുകയാണെങ്കിൽ കോമഡി നാതൃശയുടെ പടയാ പടാണല്ലോ അതിപ്പോൾ നാതൃശയുടെ പടമാകുമ്പോൾ കുറച്ചെങ്കിലും കോമഡി ഉണ്ടാവും ചിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ള അങ്ങനെ അങ്ങനെ കരുതിയാണ് സിനിമയിൽ കയറി തന്നെ പക്ഷേ കോമഡി ഒന്നും വർക്കായിട്ടില്ല എന്നുള്ളതാണ് ഈ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ഇമോഷണലായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ സിനിമയിൽ ഇല്ലാന്ന് തന്നെ പറയാം എനിക്കത്രയും ഡിസപ്പോയിൻമെൻറ്റാണ് ഞാൻ ഒന്ന് രണ്ട് തവണ ഈ സിനിമയുടെ റിലീസ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പല സിനിമകളുടെയും റിലീസുകൾക്കിടയിലായതുകൊണ്ടാണ് ആ സിനിമ ആ സമയത്തൊക്കെ റിലീസ് മാറ്റി വെച്ചത് റിലീസ് മാറ്റി വെക്കേണ്ടായിരുന്നു അന്നാ തന്നെ റിലീസ് ചെയ്താൽ മതി അപ്പോൾ എന്താ പറയുക എന്താ കാരണം അതായത് റിലീസ് മാറ്റി വെക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമയുടെ നെഗറ്റീവ് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ റിവ്യൂ ആക്കാൻ ചാൻസ് ഉണ്ട് അത് ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും പറയാനല്ല സിനിമയെക്കുറിച്ച് അതാണ് മെയിൻ ആയിട്ട് എല്ലാവരും പെർഫോമൻസ് പിന്നെ ഈ റാഫിയുടെ മകൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡബി ഒക്കെ പല സ്ഥലത്തും പല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഫസ്റ്റ് പാടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സിനിമയാണ് അദ്ദേഹത്തിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നീറ്റായിട്ട് എന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് തന്നെ പറയാം അർജുന അശോകൻ്റെ കഥാപാത്രം നോക്കുകയാണെങ്കിൽ ൂഷൽ എല്ലാ സിനിമയിലും വരുന്നത് പോലെ തന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട് ആരെയും ഒരു ഇമോഷണൽ കണക്ട് ആവുന്നില്ല ആകെ എനിക്കൊരു പോസിറ്റീവായിട്ട് പറയാനുള്ള സിനിമയിലെ സിനിമയിലെ ആ ഒരു ഒരു പാട്ടാണ് നല്ല രസം രസമുണ്ടായിരുന്നു ആ പാട്ട് ആ സിനിമ വളരെ കളർഫുൾ ആയിട്ട് ഞാൻ നദർശന പടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ കളർഫുൾ ആയിട്ടാണ് ചെയ്യാറുള്ളത് മേടയുടെ മ്യൂ മ്യൂസിക് കൈകാര്യം ചെയ്ത് ചെയ്തിട്ടുള്ളത് ഹിഷാം അബ്ദുൾ വഹാബാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതി തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പാട്ടുകളൊക്കെ രസം ഉണ്ടായിരുന്നു ആ പിന്നെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ രസം ഉണ്ടായിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോമഡികളൊന്നും വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് കോമഡി വർക്കായിട്ട് വർക്കായി വർക്കായി വരികയാണെങ്കിൽ തന്നെ പിന്നെ സിനിമ സിനിമയിൽ കണ്ടിരിക്കാൻ ഒരു രസം ഉണ്ടാവും പക്ഷേ അതൊന്നും വർക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ ഇതാണ് എൻ്റെ ഒരു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത്രയാണത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ